ഒഡീഷയിൽ വൻ നാശം വിധിച്ച് ഫോനി ചുഴലിക്കാറ്റ്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗത്തിൽ ഫോനി ചുഴലിക്കാറ്റ് സംഹാര താണ്ഡവം ആടിയതോടെ പൂരിയെ ശരിക്കും പിഴുതെറിഞ്ഞു. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങളും കെട്ടിടങ്ങളും മറിഞ്ഞു വീണു. 8 പേർ മരിച്ചതായാണ് ഔദ്യോഗിക വിവരങ്ങൾ. കൊടുങ്കാറ്റ് മുന്നിൽ കണ്ട് കേന്ദ്ര ദുരന്ത നിവാരണ സേനയുടെയും സംസ്ഥാന ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ വളരെ ശക്തമായ മുൻകരുതലുകൾ എടുത്തതിനാൽ മരണസംഖ്യ കുറയ്ക്കാനായി. 10 ലക്ഷത്തിലധികം പേരെയാണ് അധികൃതർ മാറ്റിപ്പാർപ്പിച്ചത്. സ്കൂളുകളും സർക്കാർ കെട്ടിടങ്ങളും അടക്കം 3000 കേന്ദ്രങ്ങളിലാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. 1 കോടിയോളം ആളുകളെ ഫോനി ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടും ഗതാഗതം നിലച്ചും പൂരി നഗരം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഒഡീഷ വിട്ട് ചുഴലിക്കാറ്റ് പശ്ചിമബംഗാളിലേക്ക് കടന്നതായാണ് റിപ്പോർട്ട്. പൂരിയിൽ നിന്ന് തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെ ഒഴിപ്പിക്കുന്നതിനും ഭരണകൂടം ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. സുരക്ഷയ്ക്കായി 6 യുദ്ധക്കപ്പലുകളെ ഇന്ത്യൻ നാവികസേന അയച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ധന ഗ്യാസ് ഉത്പാദകരായ ONGC 500 തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിച്ചു. 8-ാം നൂറ്റാണ്ടിലെ ജഗന്നാഥ ക്ഷേത്രം സംരക്ഷിക്കുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും ഭരണകൂടം എടുത്തിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 8:30 ഫോനി ഒഡീഷ തീരം തൊട്ടത്. 1999 സൂപ്പർ ചുഴലിക്കാറ്റിനു ശേഷം വീശുന്ന ഏറ്റവും ശക്തിയേറിയ കാറ്റാണിത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.